ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം മദനോത്സവം ഒരു പൊതുജനോത്സവം ശ്രീജിത് നാംപുതിരി പൊതുജനോത്സവം ഏറെ സന്തോഷത്തോടെയാണ് ഇന്ന് സുധീഷ് ഏട്ടൻറെ സുധീഷ് ഗോപിനാഥൻ മദനോത്സവം മദനോത്സവം കണ്ടത് ഉത്തരവാദിത്വവും ആത്മാർത്ഥതയും കാര്യഗൌരവത്തോടെയുള്ള ശാസനയും നർമ്മവും ചടുലതയും സമം ചേർന്നു കൂടിയുള്ളവർക്ക് ഊർജ്ജം പകരുന്ന കൃതഹസ്തനായ ഈ സഹപ്രവർത്തകൻ പ്രചോദനം സമ്മാനിച്ച കാലമാണ് രണ്ടായിരത്തി ഫെബ്രുവരി അഥവാ പർദീസിയുടെ ഷൂട്ടിംഗ് ദിനങ്ങൾ അങ്ങനെയുള്ള ഒരു സഹപ്രവർത്തകന്റെ ആദ്യ ചിത്രം എന്നത് കേവലാനന്തം മാത്രമല്ല വൈകാരികമായി നിറഞ്ഞ ഒരു മാനസികാവസ്ഥയും കൂടിയാണ് പഞ്ചമടിപ്പാലം എന്ന ഒരൊറ്റ പടമല്ലാതെ യഥാർത്ഥ രാഷ്ട്രീയം വ്യക്തമായും പൂർണമായും അവതരിപ്പിച്ച ഒരു സിനിമ മലയാളത്തിൽ സംഭവിച്ചിട്ടില്ല അങ്കുലി പരിമിതം എന്നുപോലും പറയാനില്ല അതേ ലേബലിലുള്ളവയെല്ലാം തന്നെ ബാഹ്യമായ അതിഭാവകത്വം പേറുന്ന നാടകീയ വിലാപങ്ങൾ മാത്രം രാഷ്ട്രീയത്തിന്റെ പ്രായോഗിക വശങ്ങളിലെ അന്തർനാടകങ്ങളും അതിനുള്ളിലെ വ്യക്തികളുടെ നിന്ദ്യവും നികൃഷ്ടവുമായ മനസ്സിൽ രൂപം കൊള്ളുന്ന മൂന്നാംകിട കളികളും മാധ്യമബോധത്തോടെ ജനമതിത്തിൽ അനാവരണം ചെയ്തു എന്നതുകൊണ്ടാണ് പഞ്ചവടിപ്പാലം കലാപരമായ ഔന്നത്യത്തിൽ ഒരു കൾട്ട് ക്ലാസിക്കായി ഇന്നും ഉയർന്നു നിൽക്കുന്നത് പൊതുജന താൽപര്യം ബഹുജനഹിതം സുതാര്യം മതേതരത്വം ജാതിവ്യവസ്ഥക്കെതിരെ ജനങ്ങളുടെ വോട്ടിലൂടെ ജയം തുടങ്ങിയ പച്ചക്കള്ളം കലർന്ന വാക്യപ്രയോഗങ്ങൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം ഓരോ ജനവും അറിയേണ്ട കാലം എന്നെ അതിക്രമിച്ചു ഈ കാലത്തും ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് ഓരോ തെരഞ്ഞെടുപ്പ് കാലവും മതനോത്സവത്തിന്റെ പാശ്ചാത്തലവും ഈ കാലമാണ് തിരിച്ചറിവും ബോധോദയവും സംഭവിക്കാൻ വൈകിയ ജനം അഥവാ ജനാധിപത്യത്തിലെ പ്രധാന കണ്ണിയായ കോമൺമാനാണ് മദനോത്സവത്തിലെ നായകൻ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞതുപോലെ ഭടജനങ്ങളുടെ നടുവിലെ പടയണിക്ക് ചേരുന്ന ലളിതമായ ശൈലിയിലാണ് മദനോത്സവത്തിന്റെ അവതരണം പറഞ്ഞു ഫലിപ്പിക്കാൻ പ്രയാസമുള്ള മനസ്സിന്റെ സൂക്ഷ്മമായ വശങ്ങളുടെ കാര്യത്തിൽ രചനാകട്ടം മുതൽ ദീക്ഷിച്ച ശ്രദ്ധ നമുക്ക് മനസ്സിലാവും നമ്മുടെ മലയാളത്തിൽ കുഞ്ചൻ നമ്പ്യാരും ശേഷം വന്ന സഞ്ജയൻ വൈക്കം മുഹമ്മദ് ബഷീർ വി കെ എൻ എന്നീ സാഹിത്യകാരന്മാരും കാർട്ടൂൺ രംഗത്തെ അതികായന്മാരായ യേശുദാസൻ പി കെ മന്ത്രി തുടങ്ങിയവരും ശരിയായ രാഷ്ട്രീയ വിമർശന ധർമ്മം ദീക്ഷിച്ച് മയമില്ലാതെ മർമ്മത്തിൽ കൊട്ടിയവരാണ് നർമ്മം കൊണ്ടാണെന്ന് മാത്രം അതുപോലെ സ്വാഭാവികമായ നർമ്മത്തിൽ കാർട്ടൂൺ സ്വഭാവമുള്ള പാത്ര സൃഷ്ടികളിലൂന്നിയാണ് മതനോത്സവത്തിന്റെ അവതരണം കണ്ട് ചിരിക്കുന്ന ജനത്തിന് തങ്ങളുടെ മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്നത് യാഥാർത്ഥ്യമാണെന്ന് ചിരിക്കൊപ്പം തന്നെ ബോധ്യപ്പെടും ഇൻഫോർമേഷനും കമ്മ്യൂണിക്കേഷനും ഒരുപാട് വളർന്നു നൂറിൽ ആറ് പേര് മാത്രമാണ് ലോകപരിചയം തീരെ കുറവുള്ളവർ മിക്കവാറും എല്ലാവരും രാഷ്ട്രമീമാംസയിലും നിയമപരമായ വിഷയങ്ങളിലും അറിവുള്ളവരുമാണ് വിഷമഘട്ടത്തിൽ ചോദിക്കാതെ തന്നെ അങ്ങോട്ട് കയറി ചെന്ന് സഹായിക്കുന്നുവെന്ന് വരുത്തി പണം കൊടുത്തും മോഹനവാഗ്ദാനങ്ങൾ ചെയ്തും നികൃഷ്ടമായ കള്ള കൌശലങ്ങൾ കാട്ടിയും ഇനി ആരും പൊതുജനത്തെ വിഡ്ഢികളാക്കേണ്ട എന്ന മാധ്യമബോധത്തോടെയുള്ള അറിയിപ്പിന്റെ കൂടി ഉത്സവമാണ് മദനോത്സവം മംഗളാശംസകൾ സുധീഷ് എട്ട കൂടുതൽ വാർത്തകൾക്കായി ഭൂലോകം വീണ്ടും സന്ദർശിക്കുക